മെക്ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലായാലും നമ്മുടെ ഒരു കൂട്ടുകാരൊക്കെ കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഏട്ടാ എൻ്റെ എഞ്ചിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് എന്ത് സൗണ്ടാണ്? അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അത് ഹെഡിൽ നിന്നാണോ, ക്ലച്ചിൽ നിന്നാണോ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നാണോ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ, മേൽഭാഗത്തുനിന്നാണോ, താഴ്ഭാഗത്തുനിന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം എല്ലാ ഭാഗത്തുനിന്നും എഞ്ചിൻ നോയ്സ് വരാറുണ്ട്. കൃത്യമായൊരു മറുപടി കൊടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം വണ്ടി കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വണ്ടിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് കൃത്യമായൊരു മറുപടി, 100% ഉറപ്പുള്ളൊരു മറുപടി തന്നെ കൊടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ചില കംപ്ലൈൻറ്റുകൾക്ക് നമുക്ക് അഴിച്ച് വണ്ടി അഴിച്ചു നോക്കിയാൽ മാത്രമേ കൃത്യമായൊരു മറുപടി നൽകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എഞ്ചിനിൽ നിന്ന് സ്മോക്ക് വരുന്നു, വൈറ്റ് സ്മോക്ക് വരുന്നു, എന്തുകൊണ്ടാണ് വൈറ്റ് സ്മോക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ വൈറ്റ് സ്മോക്ക് വരാനുള്ളൊരു കാരണം പറയുന്നത് പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയാൽ വൈറ്റ് സ്മോക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പിസ്റ്റൺ പണിയെടുക്കണം അല്ലെങ്കിൽ എഞ്ചിനായി എഞ്ചിൻ ഫുൾ പണിയെടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ചില സമയത്ത് അത് പിസ്റ്റൺ പണി ആയിരിക്കില്ല, കാരണം ഹെഡിൻ്റെ വാൾവ് ഓയിൽസിൽ ലീക്കായി കഴിഞ്ഞാൽ, വാൾവ് ഓയിൽസിൽ പോയി കഴിഞ്ഞാൽ ആ വാൾവിൻ്റെ ഉള്ളിലൂടെ പിസ്റ്റൻ്റെ ടോപ്പിലേക്ക് ഓയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഓയിൽ കത്താൻ തുടങ്ങും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഓരോ കംപ്ലൈൻറ്റുകൾ, വണ്ടിയുടെ ഓരോ കംപ്ലൈൻറ്റ് പറയുന്നത് നമുക്ക് കൃത്യമായി കണ്ടാലോ അല്ലെങ്കിൽ അഴിച്ചു നോക്കിയാലൊക്കെ പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ നോയ്സുകളെക്കുറിച്ച് നിങ്ങൾ പലരും ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. പല കൂട്ടുകാരും ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ചേട്ടാ ചെക്ക് ചെയ്യണം, ചിലപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നായിരിക്കണം, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഓരോ നോയ്സുകൾ കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹെഡിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അൺഈവനായിട്ട്, അതായത് നോർമലി ഒരു വണ്ടി ഒരു സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തവരല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ നോർമലായിട്ടുള്ളൊരു സൗണ്ട് നിങ്ങളുടെ വണ്ടിയിൽ അല്ലെങ്കിലും നിങ്ങളുടെ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ഒരു നോർമൽ സൗണ്ട് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു 90% അറിയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അൺഈവനായിട്ടുള്ള സൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പറഞ്ഞു തരാൻ വേണ്ടി, അപ്പോൾ അതായത് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോയി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാനോ, അതായത് ഏത് ഭാഗത്താണോ സൗണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളും എവിടെ നിന്നാണ് സൗണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ടിപ്പ് ഉപയോഗിക്കാറുണ്ട്. അതിനാവശ്യമായത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അതിൽ നിന്ന് ഒരു എഞ്ചിൻ നോയ്സുകൾ എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു വർക്ക്ഷോപ്പിൽ പോയാലും അവർ എവിടെ നിന്നാണ് സൗണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നാണ് സൗണ്ട്, അത് എഞ്ചിൻ പണിയെടുക്കണം അല്ലെങ്കിൽ അവിടെ പണിയെടുക്കണം, ആ ഭാഗം അഴിക്കണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ, എല്ലാ എൻ്റെ ഈ ഭാഗത്താണ് കൃത്യമായി നല്ലൊരു സൗണ്ട് വരുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടെ ഈ ടിപ്പ് ഉപകരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളും ഈ ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് നോർമലി ഒരു വണ്ടിയുടെ സൗണ്ട് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ, നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ, അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ക് വ്ളോഗ് എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ 220 പൾസർ ബൈക്കാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സൗണ്ടുകൾ ഓരോ സെക്ഷനിൽ, അതായത് ഓരോ സ്ഥലത്തു നിന്ന് എങ്ങനെയാണ് സൗണ്ടുകൾ വ്യത്യാസം വരുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ നോർമൽ സൗണ്ട് എന്ന് പറയുന്നത്, ഇതാണ് ഈ വണ്ടിയുടെ സൗണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പാർട്സിൽ എവിടെ ഇരിക്കണം എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, ഈ ഹെഡിലാണ് വാൾവുകളും അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റും ഒക്കെ ഈ ഹെഡിലാണ് വരുന്നത്. ഇത് പൾസർ ആയതുകൊണ്ട് തന്നെ, ബജാജിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലൂടെയാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിനും വരുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ക്ലച്ച് ബെല്ല് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റൊക്കെ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ സിസർ ഗിയറും വരുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ടെൻഷനറാണ്, ടെൻഷനർ പോയാൽ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡിൽ നിന്നാണ് സൗണ്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് നിന്ന് ഹെഡ് ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഹെഡ് ഭാഗത്തിലേക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെറുതെ വെച്ച് കൊടുക്കുക.
ഇതുപോലെ ഈ സ്ക്രൂ ഡ്രൈവർ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പ് എങ്ങനെയാണോ പുറം ഭാഗത്തൊക്കെ വെച്ചിട്ട് അവർ ആ ചെവിയിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെവിയിലായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത് നോക്കുക. ഇങ്ങനെ വെച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നിങ്ങൾക്ക് പരീക്ഷിച്ച് തന്നെ നോക്കാം എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നു. അപ്പോൾ നോർമലി സൗണ്ടിൽ വേറെ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഈ ഹെഡ് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ നോർമൽ സൗണ്ട് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ നോർമൽ സൗണ്ടുള്ള സമയത്ത് ഹെഡിൽ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ടാപ്പറ്റ് സൗണ്ടാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടാപ്പറ്റിൻ്റെ കവർ, അപ്പോൾ ടാപ്പറ്റിൻ്റെ കവർ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ടാപ്പറ്റ് കവറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നിങ്ങളിതുപോലെ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ടാപ്പറ്റ് ഒരുപാട് ലൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള സൗണ്ട് ഇതിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ടാപ്പറ്റ് എന്നാണ് സൗണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ടൈമിംഗ് ചെയിൻ്റെ ആണോ സൗണ്ട് അല്ലെങ്കിൽ ടെൻഷൻ്റെ ആണോ സൗണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഈ ടെൻഷൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ടെൻഷനർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കും. അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ്റെ ആണെങ്കിൽ ഈ ടൈമിംഗ് ചെയിൻ വരുന്ന ഈ ഭാഗത്തൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രാങ്കാണോ അതുപോലെ തന്നെ ക്ലച്ച് ബെല്ലാണോ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്രാങ്ക് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡ് ഭാഗത്ത് വെച്ചാലും ക്രാങ്കിൻ്റെ ഒരു അടി നിങ്ങൾക്ക് വേറെ കേൾക്കാൻ സാധിക്കും. അതുപോലെ സിസർ ഗിയറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് സിസർ ഗിയറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സൈഡ് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിങ്ങൾ ഇതൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ കൃത്യമായി സൗണ്ടിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ സൈഡ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മോൾ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം നമ്മൾ അവിടെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ്. അതായത് ഇവിടെ ഹെഡിൻ്റെ ക്യാംഷാഫ്റ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വെച്ച് നോക്കിയാൽ ഒരു കാര്യം അറിയാൻ പറ്റും. അതായത് ക്യാംഷാഫ്റ്റ് ചെറിയ ബെയറിംഗ് പോയാൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം കേൾക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ഒരുപാട് കാലം അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്കത് വ്യത്യാസം ഇവിടെ വെച്ച് നോക്കിയാൽ ക്യാംഷാഫ്റ്റിൻ്റെ ബെയറിംഗ് പോയാൽ ഒരു മൂളിച്ച് ഇപ്പോൾ നോർമലി കാണുന്ന ഈ ഒരു മൂളിനേക്കാളും കൂടുതലായിട്ടൊരു മൂളിൽ വരുമ്പോൾ ക്യാംഷാഫ്റ്റിൻ്റെ ബെയറിംഗ് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻലെറ്റ് വാൾവിൻ്റെയും എക്സോസ്റ്റ് വാൾവിൻ്റെയും സൗണ്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ രണ്ട് വാൾവിൻ്റെ ടോപ്പിലും വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒന്ന് വരാനുള്ളത് ഇതിൻ്റെ പോലെ സെൽഫ് മോട്ടറിൻ്റെ വീല്. ഈ വീലിൻ്റെ ഇവിടെ ഒരു ബുഷ് വരും. അപ്പോൾ ഈ സെൽഫ് മോട്ടർ വീലിൻ്റെ ഉള്ളിലേക്ക് ഒരു ബുഷ് വരും. ആ ബുഷ് ഓവലായി കഴിഞ്ഞാൽ ഈ സെൽഫ് അടിക്കുന്ന സമയത്ത് ഭൂ എന്നൊരു സൗണ്ട് വരും. ഒരു ഭയങ്കരമായ സൗണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ അവിടെ നിന്നാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പൾസർ വണ്ടിയായതുകൊണ്ട് തന്നെ പൾസറിൻ്റെ വൺ വേ ക്ലച്ച്, അതായത് സെൽഫ് അടിക്കുന്ന സമയത്ത് നമ്മുടെ മാഗ്നറ്റ് തിരിക്കാനുള്ള വൺ വേ ക്ലച്ച്, ഒരു സൈഡിലേക്ക് മാത്രം തിരിക്കുന്ന സമയത്ത് മാത്രമേ മാഗ്നറ്റ് കറങ്ങുള്ളൂ, വേറെ സൈഡിലേക്ക് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിന് വൺ വേ ക്ലച്ച് എന്ന് പറയുന്നത്. ആ വൺ വേ ക്ലച്ച് മറ്റു വണ്ടികളെല്ലാം അത് ഓയിലോടെയാണ് നിൽക്കുക. അതായത് ഈ ഭാഗത്തേക്കെല്ലാം ഓയിൽ വരും. എന്നാൽ പൾസർ ബജാജ് വണ്ടികളിൽ ഒരു 80% വണ്ടികളൊന്നും ഈ ഭാഗത്തേക്ക് ഓയിൽ വരില്ല. ഇത് വെറും കവറായിരിക്കും. ഈ കവർ അഴിച്ചാൽ നമുക്ക് ഓയിൽ ലീക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൽഫിൻ്റെ വൺ വേ ക്ലച്ച് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ക്രാങ്ക് അടിപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജനറലി ചെക്ക് ചെയ്യേണ്ടത് ക്രാങ്കല്ല, ഈ സെൽഫിൻ്റെ വൺ വേ ക്ലച്ച് കംപ്ലൈൻ്റ് ആയാലും കൂടുതലും ക്രാങ്ക് അടി വരുന്ന പോലെ സൗണ്ട് വരാറുണ്ട്. മാഗ്നറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും വലിയൊരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു 70-80% ക്രാങ്ക് സൗണ്ട് ആയിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയി അതൊന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് മാഗ്നറ്റ് ആണോ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ വൺ വേ ക്ലച്ചിൽ നിന്നാണോ സൗണ്ട് വരുന്നതെന്ന് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു വണ്ടികളുടെ ഒരു സൗണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് എത്ര ശതമാനം നിങ്ങൾക്ക് കൃത്യമായി ആ സൗണ്ടിനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു പരിധിവരെ ഒരു വണ്ടിയിൽ നിന്ന് വരുന്ന സൗണ്ടിൻ്റെ വ്യത്യാസങ്ങൾ, അതായത് ഏത് ഭാഗത്തുനിന്നാണോ ആ സൗണ്ട് വരുന്നത് അല്ലെങ്കിൽ നോർമലി ഈ ഭാഗത്ത് നിന്ന് വന്ന സൗണ്ട് അല്ലല്ലോ ഇപ്പോൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 50% എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരാളിനോട് അത് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോയി ഒരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.